എല്ലാവർക്കും വീണ്ടും ഒരു മീൻ പ്രേമിയുടെ സ്വാഗതം. ഞാൻ ഋഷികേഷ്, തൃശ്ശൂർ ചന്ദ്രാപ്പിലാണ് നമ്മുടെ സ്ഥലം. അപ്പൊ തമ്മിൽ കണ്ടപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ ഒരു അരവണ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇപ്പം ഏകദേശം ഒരു 4-5 മാസമായിട്ട് നമ്മൾ വാങ്ങിയിട്ട് വാങ്ങിയപ്പോൾ 10,000 രൂപയായിരുന്നു, 10,500 രൂപയായിരുന്നു. ഇപ്പം അതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 20,000-25,000 രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസും അതേപോലെ തന്നെ ഒരു ആക്റ്റീവ്നെസ് ഉണ്ടായിരുന്നു ആ മീൻ. പക്ഷേ ഇന്നലെ ആ മീൻ ഡെഡായി. മീൻ എന്ന് വിളിക്കുന്നതിനേക്കാട്ടും ഞങ്ങൾക്ക് ഇഷ്ടം മീനുക്കുടി എന്ന് വിളിക്കാണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ മീനുകളെ വലിയ താല്പര്യം ആർക്കും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മീനുക്കുടി വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും അനിയൻ വരെ ഒന്ന് നോക്കിയിട്ട് പോകുള്ളതാണ്. ആൾ ഭയങ്കര എന്താ പറയുക, നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു മീൻ. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ എൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിനറിയാം നമ്മളാണ് വീട്ടുകാരാണ്. പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അത് വേറൊരു രീതിയിൽ റിയാക്ട് ചെയ്യും. അങ്ങനെ ഒരു അടിപൊളി മീനായിരുന്നു, നല്ല ഭംഗി, നല്ല ആക്റ്റീവ്നെസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു മീനായിരുന്നു. നമ്മൾ ഞാനതിന് വേണ്ടി തീറ്റ തപ്പിയിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്, അത്രയും കെയർ കൊടുത്ത് വളർത്തിയ മീനാണ്. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക്, ചെറിയൊരു നേരത്തെ നമ്മുടെ അശ്രദ്ധ കാരണം ആ മീൻ ഇല്ലാണ്ടായി. അപ്പം കുറേ പേര് നമ്മുടെ ചാനലിൽ കുറേ പേര് ചോദിച്ചിരുന്നു മീനെ കാണിക്കില്ല, ആരെണ്ണ കാണിക്കുന്നതെന്ന്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ, ഇനി അതിനെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പഴയ കുറച്ച് ക്ലിപ്പിങ്സും അതേപോലെ തന്നെ അത് ചത്തുപോയി. അപ്പോൾ അതിന് ശേഷം എന്തൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പെറ്റായിരുന്നു ആ മീൻ. അത് വന്നതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, എല്ലാവരും നല്ല കെയറും, എല്ലാവരും അതിനെപ്പറ്റി തന്നെ ചോദിച്ച് നടന്നിരുന്നൊരു മീനായിരുന്നു. ഇപ്പം അത് പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇതുണ്ടാവണ്ടിരിക്കട്ടെ. എപ്പോഴും വെള്ളം മാറ്റുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ടാങ്കിൻ്റെ അടുത്ത് തന്നെ ഒന്നും ചെയ്യാം, മാറിപ്പോവാണ്ടിരിക്കുക. ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം മാറിപ്പോവുക. എനിക്ക് ഞാനങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്താണ് വെള്ളം ഔട്ട് പോകേണ്ടായിരുന്നു. അത് ചെയ്യാൻ അത് നോക്കാണ്ട് വേറെ സ്ഥലത്ത് പോയി. നമ്മുടെ മെയിൻ ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നു, പക്ഷേ മെയിൻ ടാങ്ക് വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു, അത് അറിഞ്ഞില്ല. അപ്പോൾ ഔട്ട് മാത്രം പോയി വെള്ളം വറ്റി മീൻ ചത്താണ്. അപ്പോൾ നിങ്ങളും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഇനി മീൻ്റെ കാര്യങ്ങൾ കാണാം. നോക്കുകയാണെങ്കിൽ അരവണനെ കാണാനില്ല, കാരണം അരവണ ഡെഡായി. മിഞ്ഞാന്നാണ് ഡെഡായത്. അച്ഛൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ ഇട്ടിട്ട് ഇത് കണ്ടില്ലേ, ഇതിൽ ഡൗട്ട് ഇതിന്നു. അപ്പോൾ ഈ പൈപ്പ് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഔട്ട് പോകണ്ടായിരുന്നു, ഇതിവിടെ വെള്ളം ഇന്നിലേക്കും വരുന്നുണ്ടായിരുന്നു. പക്ഷേ മെയിൻ ടാങ്കിലെ വെള്ളം വറ്റിപ്പോയി. ഞാനത് സർക്കുലേഷൻ നടന്നോട്ടേന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു 5 മിനിറ്റ് അശ്രദ്ധ കാരണം നമ്മുടെ മീൻ ഡെഡായി. അപ്പോൾ അരവണ ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട്. അരവണ ടാങ്കിലല്ല, ഇതാണ് നമ്മുടെ അരവണയുടെ അവസ്ഥ. അപ്പോൾ ഇതാണ് നമ്മുടെ അരവണ. നമ്മൾ അടിപൊളി കെയർ കൊടുത്ത് വളർത്തിയാണ്, പക്ഷെ ഒരു കുറച്ച് നേരത്തെ അശ്രദ്ധ കാരണം അവർക്ക് ജീവിക്കില്ല. നല്ല തിക്കായിട്ട് വളർന്നതാണ്, സൂപ്പർ ഹൈ ബാക്ക് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. ബ്ലൂ സ്കെയിലൊക്കെ ആയി വന്നതാണ്, നല്ല അടിപൊളി കളറായി, നല്ല സൂപ്പർ മെയിലാണ്. അടിപൊളിയായിട്ട് ഹണ്ടിയും പല്ലൊക്കെ കണ്ടില്ല. ഇപ്പൊ ഒന്നും ചെയ്യാനില്ല, കുഴിച്ചിട. ഇതൊക്കെ പഴയ ക്ലിപ്സാണ്, എൻ്റെ അച്ഛന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളെടുത്ത് അയച്ചു കൊടുക്കാറുള്ള ക്ലിപ്സാണ്. ഇത് കണ്ടില്ലേ, ആൾക്ക് എനക്കം കാണിച്ചിട്ട് കൈയൊക്കെ കടിച്ചുകൊണ്ട് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ കൊടുത്തിരുന്നത് നമ്മുടെ മണ്ണരിയാണ്. ഒന്നിനെയും പിടിക്കാനുള്ള ഉറപ്പ് മാറി, എല്ലാ ജീവികളെയും പിടിച്ച് ഇവന് വേണ്ടി നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ആള് തിന്നണത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് ജീവികളെയും പിടിച്ച് നമ്മളിങ്ങനെ നോക്കി ഉറപ്പ് മുഴുവൻ മാറിയതാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര എന്താ പറയുക, മിസ്സിങ്ങാണ് ഇപ്പോൾ ഇവനെ ഇല്ലാത്തത്. നമ്മളിപ്പോൾ വാങ്ങിയിട്ട് 4 മാസമായെങ്കിലും ഇത്രയും നാള് ഇവനെ ലൈഫ് ഫീഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ലൈഫ് ഫീഡാണ് മെയിനായിട്ട് കൊടുക്കാറ്. കാരണം അതുകൊണ്ട് തന്നെ ഗ്രോത്തും അവൻ്റെ ആ ഒരു അഗ്രസിഷനും നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. ഉണങ്ങിയ ഫുഡുകൾ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു മീനായിരുന്നു. ഇതിപ്പോൾ ഇപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്, ഇത് അവനെ വാങ്ങിയപ്പോഴത്തെ വീഡിയോ ആണ്. നല്ല കുഞ്ഞു മീനായിരുന്നു, നല്ല ചെറിയൊരു മീനോട് നല്ല ആക്റ്റീവായിരുന്നു. പക്ഷേ അതെന്താ പറയുക, നമ്മൾ ചെറിയൊരു അശ്രദ്ധ കാരണം അത് പോയി. അവൻ്റെ ഫിന്നേജും കാര്യങ്ങളൊക്കെ നല്ല ഷേപ്പും അതേപോലെ തന്നെ സ്കെയിൽസൊക്കെ നല്ല വെൽ അറേഞ്ച്ഡും നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് നമ്മൾ നല്ല ആഗ്രഹിച്ച് വാങ്ങണം. എൻ്റെ ആദ്യത്തെ അരവണയാണ്. പക്ഷേ എന്താ പറയുക, ഭാഗ്യക്കേട് തന്നെ പറയാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ അച്ഛൻ വരുമ്പോൾ അച്ഛനെ കാണിക്കാൻ വേണ്ടി, അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റുള്ള മീനായിരുന്നു. അപ്പോൾ അച്ഛനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഫ്രീസറി വെച്ചാണ്. അച്ഛൻ വന്ന് കണ്ടു, നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ ആയിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ആകെ സാഡായിട്ടുണ്ട്.
ഇതിനെ കുഴിച്ചിടണം, ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ. ഇതാ വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ടു. കാരണം ചെറുതായിട്ട് ശ്വാസം വലിക്കുന്നുണ്ടായി, പക്ഷെ ആൾ മലർന്നു. അതാണ് ഏറ്റവും വലിയ എന്താ പറയുക കുഴപ്പം പറ്റിയത്. ആൾ മലർന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത്. മലർക്കുന്നതിന് മുമ്പ് കാണുന്നതിന് നമുക്ക് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുത്തായിരുന്നു, പക്ഷെ മലർന്നതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറൊന്നും ചെയ്യില്ല, നമ്മൾ ആളെ കുഴിച്ചിട്ടാണ്. ആളുടെ ബോഡിയുടെ ഉള്ളിൽ ചിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെറുതെ നമ്മൾ കുത്തിപ്പൊളിച്ച് നോക്കണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കി കുഴിയിലിട്ടു മൂടി. അപ്പം ഇങ്ങനെ ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ. അരോണ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം അടിപൊളി മീനാണല്ലോ.